സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു ഷാനിമോൾക്ക് എം സുധീരന്റെ മറുപടി കോൺഗ്രസിൽ വീണ്ടും പട തുടങ്ങി പ്രധാന വാർത്തകൾ തനിക്കെതിരായ ഷാനിമോളുടെ കത്ത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് വി എം സുധീരൻ ഷാനിമോൾ പ്രകടിപ്പിക്കുന്നത് സീറ്റ് കിട്ടാത്തതിലെ പ്രതിഷേധം വേണുഗോപാലിനെതിരെയുള്ള ആരോപണങ്ങൾ വ്യക്തിവിരോധം തീർക്കാൻ പുതിയ വിവാദങ്ങൾ പരിശോധിക്കാൻ മൂന്നംഗ സമിതി അന്വേഷണത്തെ വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നുവെന്ന് ഷാനിമോൾ ഉസ്മാൻ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് വരവിനേക്കാൾ കൂടുതൽ സമ്പാദ്യം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച കണക്കുകളിൽ അവ്യക്തത ഒരു വർഷം കൊണ്ട് വരുമാനം രണ്ടിരട്ടി കൂടി വരുമാനത്തേക്കാൾ നിക്ഷേപം കൂടിയതിന് രേഖകൾ സമർപ്പിച്ചിട്ടില്ല മീഡിയ വൺ എക്സ്ക്ലൂസീവ് രാമരാജ്യം സ്ഥാപിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ഫൈസാബാദിലെ റാലിയിൽ നരേന്ദ്രമോദി മരുന്നിക്ഷാമത്തിന്റെയും അഴിമതി ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പിൽ വൻ അഴിച്ചുപണി വകുപ്പ് സെക്രട്ടറി ഇളങ്കോവനെ മാറ്റും നളിനി നെറ്റോയും ഷീല തോമസും പരിഗണനയിൽ തീരുമാനം അടുത്ത മന്ത്രിസഭായോഗത്തിൽ നടപടി മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എം ഡി സ്ഥാനത്ത് നിന്ന് കമലഹാറിനെ നീക്കിയതിന് പിന്നാലെ ട്രിപ്പിൾ ജം താരം രഞ്ജിത്ത് മഹേശ്വരിക്ക് ഇത്തവണയും അർജുന അവാർഡില്ല അവാർഡിനുള്ള ശുപാർശ പട്ടികയിൽ രഞ്ജിത്തിന്റെ പേര് എട്ടാമത് പരിഗണനയ്ക്ക് വരുന്നത് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളവരെ രഞ്ജിത്ത് മഹേശ്വരിയുടെ അവാർഡ് കാര്യത്തിൽ ഇടപെടാനാകില്ലെന്ന് കോടതി കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനം സി പി ഐ എം പ്രവർത്തകർ തടഞ്ഞു സമരം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് കരൂരിലെ മെട്രോ നിർമ്മാണം തടസ്സപ്പെട്ടു മെട്രോ നിർമ്മാണം തടസ്സപ്പെടുത്താൻ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുവെന്ന് കെ ബാബു കെ പി സി സി നേതൃത്വത്തെയും കെ സി വേണുഗോപാലിനെയും വിമർശിച്ച ഷാനിമോൾ ഉസ്മാൻ വി എം സുധീരന്റെ മറുപടി കത്ത് തനിക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഷാനിമോൾ പ്രകടിപ്പിക്കുന്നത് സീറ്റ് കിട്ടാത്തതിലെ പ്രതിഷേധമാണ് കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തിവിരോധം തീർക്കാനാണ് ഷാനിമോളെ താക്കീത് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ കൂടിയ അഭിപ്രായത്തെ തുടർന്നാണെന്നും വി എം സുധീരൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ഇരുപത്തിരണ്ടാം തീയതി നടന്ന കെ പി സി സി നിർവാഹക സമിതിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ കത്തയച്ചതാണ് എന്ന് സംശയിക്കാൻ കാരണമെന്ന് വി എം സുധീരൻ പറഞ്ഞു മദ്യനയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ചില കേന്ദ്രങ്ങളിൽ വിമർശം വരുന്നതിന് തുടർച്ചയായാണ് താൻ ഇതിനെ കാണുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് എന്ന് സംശയിക്കുന്നു എന്നെ തേജോധം ചെയ്യാനോ മോശക്കാരനാക്കാനോ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടുകളിൽ നിന്നും പിന്തിരിപ്പിക്കാനോ മോശക്കാരാക്കാനോ ഉള്ള സംഘടിതമായ ശ്രമം നടത്തുന്നവരുടെ കയ്യിലെ ഒരു കരുവാണ് എന്ന് ന്യായമായി സംശയിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് കെ സി വേണുഗോപാലിനെതിരെ വ്യക്തിപരമായ പരാമർശം നടത്തിയതിന് നിർവാഹക സമിതിയുടെ പൊതുവികാരം മാനിച്ചാണ് താക്കീത് ചെയ്തത് പാർട്ടി ഫോറങ്ങൾ വ്യക്തിപരമായ വിമർശങ്ങൾക്കുള്ള വേദിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി വേദി എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും നമുക്കൊരു ഒരു വേദിയാണോ കത്തിലെ പരാമർശങ്ങൾ തികച്ചും അസത്യമാണ് അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത് താൻ മാത്രമാണ് അവർക്ക് സീറ്റിനായി വാദിച്ചത് ആ തന്നെയാണ് അവർ വിമർശിക്കുന്നത് താൻ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം നടത്തിയെന്ന പരാമർശം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി കോൺഗ്രസ് അകത്ത് ഒരു വ്യക്തിയെ കുറിച്ച് പോലും വ്യക്തിപരമായി മോശമാക്കുന്ന ഒരു നിലയിലേക്ക് ഒരു പുറത്തോ എന്റെ ഭാഗം ഏകോപന സമിതിയിലെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നിൽ താനല്ലെന്നും സുധീരൻ വ്യക്തമാക്കി ഷാനിമോൾ ഉസ്മാന്റെ കത്തിന്റെ ലക്ഷ്യവും സാഹചര്യവും ഉള്ളടക്കവും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് എം എം ചെയർമാനും ലാലി വിൻസെൻറ്റ് പി എം സുരേഷ് ബാബു എന്നിവർ അംഗങ്ങളുമായ സമിതിയെ നിയോഗിച്ചത് മീഡിയ വൺ തിരുവനന്തപുരം അതേസമയം മദ്യലോബിയുമായുള്ള ബന്ധം തെളിയിക്കാൻ സുധീരനെ വെല്ലുവിളിക്കുന്നുവെന്ന് ഷാനിമോൾ ഉസ്മാൻ തനിക്ക് മദ്യലോബിയുമായുള്ള ബന്ധം ഉണ്ടെന്ന ആരോപണം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം കെ പ്രസിഡന്റ് ഏറ്റെടുക്കണം പാർട്ടി തനിക്കെതിരെ സ്വീകരിക്കുന്ന ഏത് അച്ചടക്ക നടപടിയെയും നേരിടാൻ തയ്യാറാണ് ആരുടെയും സമ്മർദ്ദത്തിന് അല്ല കത്ത് നൽകിയതെന്നും ഷാനിമോൾ വിശദീകരിച്ചു വിശദീകരണത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലോപികളുടെ കരുവായി ഏതോ ഗൂഢാലോചനയുടെയും ബാഹ്യപ്രേരണയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചത് എന്ന് അദ്ദേഹം പറയുകൊണ്ടായി ശ്രീ വി എം സുധീരനെ പോലെയുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും പക്വതിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പരാമർശം വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അമ്പരപ്പുണ്ടാക്കിയ കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഞാന് അദ്ദേഹം ജനമധ്യത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ള ആ ആരോപണം വളരെ ഗൌരവത്തോടുകൂടി കണ്ടുകൊണ്ട് അതൊരു വെല്ലുവിളിയായി ഞാൻ സ്വീകരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റിനെയും നേതാക്കളെയും രൂക്ഷമായി വിമർശിച്ചാണ് നേരത്തെ ഷാനിമോൾ ഉസ്മാൻ കത്തെഴുതിയത് സ്വന്തം പ്രതിച്ഛായ ഉയർത്താൻ സുധീരൻ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയാണെന്ന് കത്തിൽ ആരോപിക്കുന്നു പാർട്ടിക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ സുധീരന്റെ പ്രതി മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണ് തനിക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി സംഘടനാ മര്യാദ വെച്ച് അംഗീകരിക്കുന്നുവെന്നും ഷാനിമോൾ പറയുന്നു കെ സി വേണുഗോപാലും സോളാർ കേസിലെ പ്രതി സരിത എസ് നായറും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് കെ പി സി സി നിർവാഹക സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഷാനിമോൾ ഉസ്മാനെ താക്കീത് ചെയ്തിരുന്നു പാർട്ടി ഫോറത്തിലെ ആരോപണങ്ങളുടെ പേരിൽ നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് ഷാനിമോൾ ഉസ്മാൻ കെ പി സി സി നേതൃത്വത്തിന് കത്തയച്ചത് പാർട്ടി ഫോറത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ യാതൊരു തെറ്റുമില്ലെന്ന് ഷാനിമുൾ ഉസ്മാൻ കത്തിൽ ആവർത്തിക്കുന്നു അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ അച്ചടക്കത്തിന് വാള ഉയർത്തുന്നത് ശരിയല്ല പാർട്ടിക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ സുധീരന്റെ പ്രതിപുരുഷന്മാർ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതായി കത്തിൽ ആരോപിക്കുന്നു വിമർശനങ്ങൾ പാർട്ടി ഫോറങ്ങളിലല്ലാതെ എവിടെയാണ് ഉന്നയിക്കുന്നതെന്ന് ഷാനിമോൾ ചോദിക്കുന്നു സുധീരിനെതിരെയും കത്തിൽ രൂക്ഷ വിമർശനം നടത്തുന്നുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെളിവ് സഹിതമായിരിക്കണമെന്ന സുധീരന്റെ നിലപാടിനോട് യോജിക്കാനാവില്ല പാർട്ടി വേദികളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ് വി എം സുധീരൻ സ്വന്തം പ്രതിച്ഛായ നന്നാക്കാൻ സുധീരൻ മറ്റുള്ളവരെ താഴ്ത്തി താഴ്ത്തിക്കിട്ടുന്നതായും ഷാനിമോൾ ഉസ്മാൻ ആരോപിക്കുന്നു സുധീരന്റെ പല നിലപാടുകളും പാർട്ടി മുമ്പ് പ്രതിസന്ധിയിലാക്കിയതായും ഷാനിമോൾ കത്തിൽ പറയുന്നു കെ പി സി സി യോഗത്തിൽ സുധീരൻ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചതും തനിക്ക് തനിക്കിതാക്കിയത് മാധ്യമങ്ങളിലൂടെ നൽകിയതും അച്ചടക്ക എന്നും ഷാനിമോൾ ഉസ്മാൻ ചോദിക്കുന്നു മീഡിയ വൺ തിരുവനന്തപുരം ഈ വിഷയം ചർച്ച ചെയ്യാൻ മംഗളം ദിനപത്രത്തിന്റെ സിഇഒ ആർ അജിത് കുമാർ കോട്ടയം സ്റ്റുഡിയോയിൽ ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ശ്രീമതി ലാലി വിൻസെൻ്റ് കൊച്ചി സ്റ്റുഡിയോയിലുമുണ്ട് ശ്രീമതി ലാലി വിൻസെൻ്റ് പൊതുവെ വളരെ പക്വതയോടുകൂടി പ്രതികരിക്കുന്ന വ്യക്തിയാണ് കെ പി സി സി അധ്യക്ഷൻ ശ്രീ വി എം സുധീരൻ പക്ഷേ സുധീരനെ വിമർശിച്ചുകൊണ്ടുള്ള ഷാനിമോൾ ഉസ്മാൻ്റെ കത്ത് വന്നതിന് ശേഷം അദ്ദേഹം ആ പക്വത ഏതാണ്ട് കൈവിടിഞ്ഞു എന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് ഷാനിമോൾ ഉസ്മാൻ മദ്യലോബിയുടെ കരുവായി പ്രവർത്തിക്കുന്നു എന്നാണ് ഏത് തരത്തിലുള്ള ഗൂഢാലോചനയെ പറ്റിയാണ് കെ പി സി സി അധ്യക്ഷൻ സംശയിക്കുന്നത് ചോദ്യം എന്നോടാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് അതേക്കുറിച്ച് ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ല കാരണം രണ്ട് കാരണമാണ് ഒന്ന് ഇതിൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ ഒരംഗമായി കെ പി സി സി പ്രസിഡൻറ്റ് എന്നെ നിയോഗിച്ചിട്ടുണ്ട് രണ്ട് മതിയായ അന്വേഷണമോ തെളിവോ ഇല്ലാതെ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പറയുന്നത് വളരെ അപക്വമാണ് കെ പി സി സി പ്രസിഡൻ്റ് കഴിഞ്ഞ ദിവസമുണ്ടായ യോഗത്തിൽ ഷാനിമോളെ പ്രസംഗിക്കാൻ അനുവദിച്ചതും ഷാനിമോള് ഷാനിമോളുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളും രാഷ്ട്രീയമായ നിലപാടുകളും വ്യക്തമാക്കുകയും ചെയ്തതാണ് പ്രസംഗം അവസാനിപ്പിക്കുന്ന നിമിഷത്തിലാണ് ഷാനിമോള് കഴിഞ്ഞ എട്ട് മാസമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സരിതാ വിഷയത്തിൽ പാർട്ടിക്കകത്ത് ഒരു അന്വേഷണ കമ്മീഷൻ വേണമെന്നും അന്വേഷിച്ച് കുറ്റവാളികളായവരുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടത് അത് കഴിഞ്ഞ് ഷാനിമോള് സീറ്റിൽ പോയി ഇരിക്കുകയും സഭയിൽ നിന്ന് ഇപ്പോൾ ഈ വിഷയം ആവശ്യമായിരുന്നു എന്നൊരു രീതിയിൽ ചില മർമ്മരങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഷാനിമോള് അജണ്ടയിൽ ഇല്ലാത്ത ഈ വിഷയം അനവസരത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അന്നത്തെ യോഗം തെരഞ്ഞെടുപ്പിൻ്റെ ഇവാലുവേഷനും മദ്യനയത്തെക്കുറിച്ചുള്ള പാർട്ടിയുടെ തീരുമാനങ്ങളുമായിരുന്നു അജണ്ട അപ്പോൾ ഈ വിഷയം എടുത്ത് സംസാരിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു അത് വേണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ സംസാരിക്കുകയും സ്നേഹപൂർവ്വം മോളെ താക്കീത് ചെയ്യുകയും ചെയ്തതാണ് കെ പി സി സി പ്രസിഡന്റ് വളരെ പക്കമായിട്ട് തന്നെയാണ് ഈ പ്രശ്നത്തോട് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ എന്നെയും ശ്രീ എം എം ഹസനെയും ശ്രീ സുരേഷ് ബാബുവിനെയും ഷാനിമോളിൻ്റെ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഷയങ്ങൾ അന്വേഷിക്കാനും ഇതേപോലെയുള്ള എന്തെങ്കിലും ആരോപണങ്ങളോ ഗൂഢാലോചനയോ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും കമ്മീഷനായി വെച്ചിട്ടുള്ളത് ശ്രീമതി ലാലി ഞാൻ ഒന്ന് ഇടപെടട്ടെ വിശദീകരിക്കാൻ ഞാൻ അനുവദിക്കാം അതിനു മുൻപ് ഒന്ന് ഇടപെടട്ടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെടുന്നത് വേണുഗോപാലും സരിതയുമായുള്ള ബന്ധം സംബന്ധിച്ച ഒരു അന്വേഷണം വേണമെന്നതാണ് ആ അന്വേഷണം അംഗീകരി അന്വേഷണം വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല മറിച്ച് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനെ വിമർശിച്ചുകൊണ്ട് കത്തെഴുതിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഉപസമിതി വെച്ചിരിക്കുന്നു താങ്കൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഉപസമിതി രണ്ട് ഷാനിമോൾ ഉസ്മാൻ കെ സി വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ തെളി മതിയായ തെളിവുകളില്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് കെ പി സി സി അധ്യക്ഷൻ യോഗത്തിലെടുത്തത് ഇപ്പോൾ അതേ വി എം സുധീരൻ മതിയായ തെളിവുകളില്ലാതെയാണ് ഉസ്മാന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഇതെല്ലാം തമ്മിൽ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും അന്വേഷിക്കുക തന്നെ വേണം അന്വേഷിക്കുക തന്നെ ചെയ്യും അന്വേഷിച്ച് ഈ രണ്ട് വിഷയവും അന്വേഷിച്ച് തന്നെ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ട് നൽകുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങളിൽ മൂന്ന് പേരിലും നിക്ഷിപ്തമാണ് ഷാനിമോള് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ എന്നുള്ള നിലയിലും എ ഐ സി സി സെക്രട്ടറി എന്നുള്ള നിലയിലും സ്തുത്യർഹമായ സേവനം സേവനമനുഷ്ഠിച്ച ആളാണ് ഉയർന്നു വന്ന വനിതാ നേതാക്കളിൽ പ്രമുഖയാണ് കോൺഗ്രസ് പാർട്ടിക്ക് മുതൽക്കൂട്ടുമാണ് ശ്രീ വി എം സുധീരൻ കെ പി സി സിയുടെ അധ്യക്ഷനാണ് വളരെ അധികം സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ള കോൺഗ്രസ് പാർട്ടി അഭിമാനത്തോടെ ഓർമ്മിക്കുന്ന ധീരമായി കോൺഗ്രസ് പാർട്ടിയെ മുമ്പോട്ട് നയിക്കുന്ന കെ പി സി സി പ്രസിഡൻറ്റാണ് രണ്ടു പേരുടെയും യും ഇത്തുള്ള അന്വേഷണം തീർച്ചയായിട്ടും സത്യസന്ധമായി ശ്രീ അജിത് കുമാർ ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞത് കേട്ടല്ലോ കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഒരു പ്രതിച്ഛായ പോരാട്ടമാണോ കോൺഗ്രസിൽ പ്രതിച്ഛായ പോരാട്ടം നടക്കുന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്നത് ഈ ബാറുകാരുടെ അനുയായികളും ബാറുക ബാറുകാരുടെ പിണയാളികളും അതിനെതിരായി നിൽക്കുന്നവരും തമ്മിലുള്ള ഒരു സമരമാണ് നടക്കുന്നത് ഈ സമരത്തിൽ ആരൊക്കെ എവിടെയൊക്കെ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് കാരണം ഇവിടെ അടച്ചിട്ട ബാറുകൾ തുറപ്പിക്കാൻ കുറച്ചുപേർ ശ്രമിക്കുന്നു തുറന്ന ബാറുകൾ അടയ്ക്കാൻ കുറച്ചുപേർ ശ്രമിക്കുന്നു കോൺഗ്രസ് നെടികെ പിളർന്നു നിൽക്കുക ബാറുകാർക്ക് അനുകൂലമായും ഈ തൊട്ടപ്പോൾ അത് ഏറ്റവും പ്രധാനം ഇവിടുത്തെ കോൺഗ്രസ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാരെ പ്രധാനപ്പെട്ട ആൾക്കാരെ സ്പോൺസർ ചെയ്യുന്നത് ഈ ബാറുകാരാണ് അല്ലെ അബ്കാരി ലോബിയാണ് അപ്പോൾ ആ അബ്കാരി ലോബിയെ തൊട്ടപ്പോൾ അത് സുധീരൻ തൊട്ടപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ തൊട്ടപ്പോൾ അത് പ്രത്യാഘാതമുണ്ടായി അതുകൊണ്ട് കോൺഗ്രസിൽ പ്രതിച്ഛായ പോരാട്ടം മാത്രമല്ല ബാറുകൾക്ക് വേണ്ടിയും ബാറുകൾക്കെതിരെയും നടക്കുന്നൊരു പോരാട്ടം പക്ഷേ പരസ്യമായി ബാറുകൾക്ക് അനുകൂലമായി പറയാനാരും തയ്യാറല്ല കെ പി സി സി എക്സിക്യൂട്ടീവിൽ എതിരായി പറഞ്ഞ എത്ര നേ സി സി എക്സിക്യൂട്ടീവിലുള്ള എത്ര നേതാക്കന്മാർക്ക് ബാറുണ്ട് എത്ര കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബാറുണ്ട് എന്തുകൊണ്ട് മന്ത്രിമാർക്ക് പാറില്ലേ എന്തുകൊണ്ട് പ്രസിഡന്റ് ഈ മന്ത്രിമാരെ ോപാലിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ഇതെല്ലാം ശ്രീ വി എം സുധീരൻ പറയുന്നത് പോലെ ഒന്ന് വേണുഗോപാലിനെതിരെ വ്യക്തിവിരോധം തീർക്കാനുള്ള നീക്കവും മറ്റൊന്ന് സീറ്റ് കിട്ടാത്തതിലുള്ള പ്രതിഷേധവുമാണെന്ന് കരുതാനാകുമോ ഒരിക്കലുമല്ല ഇവിടെ ഷാനിമോൾ ഉസ്മാൻ അവരുടെ അഭിപ്രായം കെ പി സി സി എക്സിക്യൂട്ടീവിലാണ് അത് അനവസരത്തിലായിരുന്നു അത് സി പി എം ആലപ്പുഴയിൽ നടത്തിയ പ്രചരണത്തിൻ്റെ ഭാഗമായി അത് അവർ ഉയർത്തിയ ആരോപണം അതേപോലെ ആവർത്തിക്കുകയായിരുന്നു എന്നൊക്കെ ശരിയാണ് പക്ഷേ കെ പി സി സി എക്സിക്യൂട്ടീവിലാണ് ആ ആരോപണം ഉന്നയിച്ചത് എന്നതുകൊണ്ട് എങ്ങനെ ഷാരിമോൾ ഉസ്മാനെതിരെ നടപടിയെടുക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ സുധീരൻ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മദ്യലോമിക്ക് വേണ്ടി ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട് മയപ്പെടുത്തുന്നതിനും വെള്ളം ചേർക്കുന്നതിനും വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായി ആണോ എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുക ഇവിടെ ഒരു ഭാഗത്ത് കെ പി സി പ്രസിഡന്റ് ഒരു ഭാഗത്ത് ഷാരിമോൾ ഉസ്മാൻ അപ്പോൾ നിഷ്പക്ഷവും നീതിപൂർവ്വവുമായ ഒരു അന്വേഷണം എങ്ങനെ എം എം ഹസൻ കമ്മിറ്റിക്ക് നടത്താൻ